അലൈക്കും വഹമ്മി വബർകാത്തു അലഹമുല്ലാ ഹിറബിൽ ആലമീൻ സലത്ത് വസ്സലാമ റസൂലിഹിൽ അമീൻ വാലാ അലിഹി വസാഹബിഹി പ്രിയ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുഹാനഹു തായാല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമൂഹം ഓരോ നാളുകൾ പിന്നിടുന്തോറും പല വിധത്തിലുള്ള പ്രതിസന്ധികളെയും പരീക്ഷണങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭരണകൂടം മുസ്ലിം സമൂഹത്തെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കുന്ന തിരക്കുകളിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന മനോഭാവത്തെ ഈ രാജ്യത്തിനകത്ത് വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് അതുവഴി രാഷ്ട്രീയ ലാഭം നേടിയെടുക്കുക എന്ന അജണ്ടയിൽ നിന്നുകൊണ്ടാണ് ഭരണകൂടം ഇന്ന് മുന്നോട്ടു പോകുന്നത് എന്ന് കാണാൻ സാധിക്കും അതിനനുസരിച്ച അജണ്ടകൾ ഒന്നിന് പിറകെ മറ്റൊന്നായി നിരന്തരമായി അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും തീർച്ചയായും നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലുള്ള കാര്യമാണ് ഷുദ്ധ ഖുർഹാൻ അള്ളാഹു സുബാനഹു താല പറയുന്നത് പോലെ ലത്തുബുല മുന്നഫി അംവാലിക്കും വ അംഫുസിക്കും നിശ്ചയമായും നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ശരീരത്തിലും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും പരീക്ഷണത്തിന് നിരന്തരമായി നിങ്ങൾ വിധേയമായിക്കൊണ്ടിരിക്കും ഒരു ജനതയെ അള്ളാഹു കൂടുതൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അള്ളാഹു കൂടുതൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുമെന്ന് നബി തിരുമേനി സല്ലാഹു അലഹി വസ്ല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും ശുദ്ധ ഖുർആനുൽ അള്ളാഹു പറയുന്നതും അത് തന്നെയാണ് ലത്തുബുലു മിൻ അംവാലിക്കും നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ വേദക്കാരായ ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് പലതും കേൾക്കേണ്ടി വരും വമനല്ലദീന അഷ്റഖു അതൻ കസീറൻ അതേപോലെ മുഷ്രിഖുകളായ ആളുകളുടെ ഭാഗത്തു നിന്നും ധാരാളം ബുദ്ധിമുട്ടുകളെ നിങ്ങൾക്ക് നേരിടേണ്ടി വരും വ ഇൻ വ ഫ നദാലിക്കമിൻ അസ്മിൽ ഉമൂർ അത്തരം സന്ദർഭത്തിൽ ക്ഷമയോടെ തക്കുവയിൽ അധിഷ്ഠിതമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്കതിനെ അഭിമുഖീകരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നിശ്ചയദാർഢ്യമുള്ള മനക്കരുത്തുള്ള തീരുമാനമായി മാറുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് തീർച്ചയായും അസ്മിൽ അധിഷ്ഠിതമായ നല്ല ആത്മവിശ്വാസത്തോടുകൂടി ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് മുസ്ലിം സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം നല്ല നിശ്ചയദാർഢ്യവും നല്ല മനക്കരുത്തും ഈ സന്ദർഭത്തിൽ നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ജീവിത ദർശനം അത് ഏത് കാലഘട്ടത്തിലും ഔന്നിത്യത്തോടുകൂടി മറ്റുള്ള എല്ലാ ദർശനങ്ങളുടെയും മുകളിൽ നിൽക്കാൻ മാത്രം കരുത്തുള്ള ഐഡിയോളജിക്കലി പവർഫുള്ളായ ഒരു ദർശനത്തിൻ്റെ പേരാണ് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം എന്ന നിലക്ക് ഒരു നിലക്കും നാം അപകർഷതാ ബോധത്തിന് പിടികൊടുക്കേണ്ടതില്ല മാപ്പ് സാക്ഷിത്വത്തിൻ്റെയും ക്ഷമാപണത്തിൻ്റെയും സ്വരം പ്രകടിപ്പിക്കേണ്ടതില്ല മഹാനായ ഒമർബിൻ അൽ ഹത്താബ് റതി അള്ളാഹു താലാൻ പറയുന്ന വളരെ പ്രസിദ്ധമായൊരു പ്രയോഗമുണ്ട് നെഹ്നു കൗമുൻ അഅസൻ ബിൽ ഇസ്ലാം നിശ്ചയമായും നാം ഇസ്ലാം കൊണ്ട് ഇസ്സത്ത് നൽകപ്പെട്ട ഒരു സമൂഹമാകുന്നു ഇസ്ലാമാണ് നമുക്ക് ഇസ്സത്ത് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഇസ്ലാമിനെ നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് മറ്റെന്ത് മറ്റേതെങ്കിലും നിന്ന് മറ്റേതെങ്കിലും പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്നോ ദർശനങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് ഇസ്സത്ത് ലഭ്യമാകും എന്നാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതെങ്കിൽ അദല്ലന അള്ളാഹു നിങ്ങളെ അങ്ങേയറ്റം നിന്ദമായ പതിതമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും എന്നാണ് റസൂൽ അൽ ഖത്താബ് റോ അള്ളാഹു താലാൻഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്ന് കാണാൻ സാധിക്കും അപ്പം അതുകൊണ്ട് ഇസ്ലാമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇജ്ജത്ത് നൽകുന്നത് എന്ന ഉത്തമമായ കൂടി നമുക്ക് നമ്മുടെ ജീവിതം നയിക്കാൻ ഈ പ്രതിസന്ധി നാളുകളിൽ സാധിക്കേണ്ടതുണ്ട് ശുദ്ധ ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ചരിത്രത്തിൽ ധാരാളം സംഭവങ്ങൾ ഇസ്ലാമിൻ്റെ ഇജ്ജത്തും ഇസ്ലാമിൻ്റെ പ്രതാപവും കൂടി മുന്നോട്ടു പോകാൻ കരുത്തു നൽകുന്ന പ്രേരണകളുമൊക്കെ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും അദീബിൻ ഹത്തി അള്ളാഹു താലാൻഹു അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിലേക്കുള്ള കടന്നുവരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട് രബിസ്വല്ലാഹുലഹി വസല്മ്മയുടെ സന്നിധാനത്തിൽ അദ്ദേഹം വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തോട് പറയുന്നുണ്ട് അസ്ലിം തസ്ലിം താങ്കൾ മുസ്ലിം ആവണം മുസ്ലിം ആയിക്കഴിഞ്ഞാൽ താങ്കൾക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇന്നഅലി ദീനൻ എനിക്ക് ഒരു ദീൻ ഉണ്ടല്ലോ ഞാൻ ഒരു മതത്തിൽ വിശ്വസിക്കുന്നയാളാണ് അങ്ങനെ ഒരു മതത്തിൽ ഞാൻ ഉണ്ടായിരിക്കെ എന്തിനാണ് നിങ്ങളുടെ മതത്തിലേക്ക് ഞാൻ വരുന്നത് എന്ന് പറയുമ്പോൾ നബി നബിസലാഹുലുസ്വല്ലം അദ്ദേഹത്തോട് പറയുന്നുണ്ട് അന താങ്കളുടെ ദീനിനെ കുറിച്ച് താങ്കളെക്കാൾ കൂടുതൽ എനിക്കറിയാം ഏത് ദീനിലാണ് നിങ്ങളുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് താങ്കളോട് ഇസ്ലാമിലേക്ക് വരാൻ ഞാൻ ആവശ്യപ്പെടുന്നത് അപ്പൊ അദ്ദേഹം കൗതുകത്തോടു കൂടി ചോദിക്കുന്നുണ്ട് ബിദീനി മിന്നി എൻ്റെ ദീനിനെ കുറിച്ച് എന്നേക്കാൾ കൂടുതൽ അറിവ് നിങ്ങൾക്കുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത് അതെ നിങ്ങളുടെ ദീന നിങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ എനിക്കറിയാം നിങ്ങൾ നിങ്ങളേത് രാജ്യക്കാരനാണ് നിങ്ങൾ ഏത് സമൂഹത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് നിങ്ങളുടെ ദീനിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് പല കാര്യങ്ങളും വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നുണ്ട് യാ ഹൽ റഅയ്തൽ ഹീറ നിങ്ങൾ ഹീറ എന്ന് പറയുന്ന പ്രദേശം കണ്ടിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ലം അറഹ അൻഹ ഞാൻ അത് കണ്ടിട്ടില്ല പക്ഷേ ആ സ്ഥലത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കറിയാം ആ സ്ഥലത്തെ കുറിച്ച് അങ്ങനെ ഒരു പ്രദേശമുണ്ടെന്നും ആ പ്രദേശത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നും എനിക്കറിയാം

ഹപ്തൂഫിൽ നിന്ന് യാത്ര പുറപ്പെട്ട് വന്ന് മക്കയിൽ വന്ന് തവാഫ് ചെയ്തുകൊണ്ട് തിരിച്ചു പോകാൻ കഴിയുന്ന ലാ അഹദൻ അല്ലാതെ മറ്റൊരാളെയും ഭയപ്പെടാതെ ഒരാളെയും പേടിക്കാതെ ഒരു മഹ്ലൂഖിനെയും ഭയപ്പെടാതെ ഒരു വിധത്തിലുള്ള പ്രതിസന്ധികളുമില്ലാതെ ഒരു വിധത്തിലുള്ള അക്രമങ്ങളെയും ഭയപ്പെടാതെ ഒരു പെൺകുട്ടിക്ക് യാത്ര ചെയ്ത് തവാഫ് ചെയ്ത് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു കാലം വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയാണ് വീണ്ടും അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് നിങ്ങൾക്ക് ആയുസ് അള്ളാഹു ദീർഘമായി നൽകുകയാണെങ്കിൽ ഖിസറ അതിജയിക്കപ്പെടുന്ന ഒരു കാലഘട്ടവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അന്ന് നിലനിൽക്കുന്ന അധികാര കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കിസ്റ എന്ന് പറയുന്ന പേർഷ്യൻ അധികാര കേന്ദ്രം ആ അധികാര കേന്ദ്രം വിജയിക്കപ്പെടുന്ന ഇസ്ലാമിന് അധീനപ്പെടുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുന്നുണ്ട് എന്ന് അള്ളാഹുവിൻ റസൂൽ അദ്ദേഹത്തോട് വീണ്ടും പറയാണ് അപ്പോൾ അദ്ദേഹം അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നുണ്ട് ഖിസ്ര ഇബിനി ഹുർമുസ് ഹുർമുസിൻ്റെ മകൻ ഖിസ്ര അഥവാ പേർഷ്യൻ സേന ഭരണാധികാരിയെക്കുറിച്ച് തന്നെയാണോ നിങ്ങൾ പറയുന്നത് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് അദ്ദേഹം തിരിച്ചു ചോദിക്കുമ്പോൾ റസൂല് പറയുന്നുണ്ട് അതെ അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട് വീണ്ടും അള്ളാഹുബിൻ റസൂൽ അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഒരാൾ കൈ നിറയെ വെള്ളിയും സ്വർണവും കൂട്ടി നിറച്ചുകൊണ്ട് ആ സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും ഒക്കെ അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി അവരെ അന്വേഷിച്ചു കൊണ്ട് നാട് നീള നടന്നുകഴിഞ്ഞാലും അത് വാങ്ങാൻ ഒരാൾ പോലുമില്ലാതെ അത് കൈപ്പറ്റാൻ അത് സ്വീകരിക്കാൻ ഒരാളെ പോലും കണ്ടെത്താൻ സാധിക്കാത്ത ഒരു കാലഘട്ടവും നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലാം അദീബിന് ഹാത്തി അള്ളാഹു താലാഹുവിനോട് പറയുന്നത് കാണാൻ സാധിക്കും ഇത് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിലേക്ക് ആ സന്ദർഭത്തിൽ അദീബിന് ഹാത്തി അള്ളാഹു അനഹുവിനെ കടന്നു വരാൻ തടസ്സമായ ഒരു ഘടകം എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഇന്നുള്ളത് വളരെ പാവപ്പെട്ട ആളുകളാണ് എന്ന് മാത്രമല്ല എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് അത്തരമൊരു സന്ദർഭത്തിൽ നിങ്ങളുടെ ദീനിൽ വന്നു കഴിഞ്ഞാൽ എനിക്കെന്ത് മെച്ചം എന്താണ് ഈ ദീനിലൂടെ സംഭവിക്കാൻ പോകുന്നത് എന്ന ആ ചോദ്യത്തെ കൂടി അഭിമുഖീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ലം ഈ മറുപടി പറയുന്നത് എന്ന് കാണാൻ സാധിക്കും ഈ മറുപടിക്ക് ശേഷം അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നുവന്ന് ഇസ്ലാമിലൂടെ അദ്ദേഹം ജീവിച്ച് മുന്നോട്ട് പോയി പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളും ഭയപ്പെടാതെ ഹീറയിൽ നിന്ന് ഒരു പെൺകുട്ടി ഒറ്റക്ക് യാത്ര ചെയ്തു വന്ന് കാഴ്യിൽ തൊവാഫ് ചെയ്ത് തിരിച്ചു പോകുന്ന ആ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ആ പ്രവചനം എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഞാനത് അനുഭവിച്ചിട്ടുണ്ട് ഫീമൻ കിസ്ര കിസ്ര എന്ന് പറയുന്ന ആ കേന്ദ്രത്തെ അധീനപ്പെടുത്തുന്ന പോരാട്ട വിജയത്തിൽ ും പങ്കാളിയായിട്ടുണ്ടായിരുന്നു അതും എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് ആളുകൾ കൈ നിറയെ സ്വർണവും വെള്ളി ഒക്കെ നിറച്ച് അത് വാങ്ങാൻ ആരുമില്ലാത്ത ഒരു കാലഘട്ടം വരും എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആയുസ് ഇനിയും ദീർഘമായി കിട്ടുകയാണെങ്കിൽ അതും ഇവിടെ സംഭവിക്കുക തന്നെ ചെയ്യും കാരണം അത് പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂലാണ് ഇന്ന് നബ്സല്ലാഹു അലഹി വസ്സല്ലമയുടെ ആ പ്രവചനത്തെക്കുറിച്ച് അദീബിനും റസി അള്ളാഹു താലാഹു പിന്നീട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പം അതുകൊണ്ട് നബ്സുല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ ദീനിനെ പൂർത്തീകരിച്ചുകൊണ്ട് അള്ളാഹു സുബാനഹുല നമുക്ക് സമർപ്പിച്ചിട്ടുള്ള ദീനുൽ ഇസ്ലാം ആ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇജ്ജത്ത് നൽകുന്ന നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിലക്കും ഐശ്വര്യം നൽകുന്ന ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കരുത്തു നൽകുന്ന ഒരു ദർശനത്തിൻ്റെ പേരാണ് അതുകൊണ്ട് തന്നെ നിരാശപ്പെട്ടു പോകാതെ പ്രതീക്ഷയോടുകൂടി അള്ളാഹു സുബാനഹുല വിശ്വാസികൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ പുലരുന്ന ഒരു നാളയെ സ്വപ്നം കണ്ടുകൊണ്ട് ആ നാളയെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ നിരന്തരമായി ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ വസ്ലം മറ്റൊരു ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പകലും എവിടെയെല്ലാം എത്തുമോ അവിടെയെല്ലാം ഈ സത്യസന്ദേശം സന്ദേശം എത്തുക തന്നെ ചെയ്യും അള്ളാഹുവിന്റെ ദീനിൻ്റെ സന്ദേശം രാത്രികളും പകലുകളും എത്തുന്ന ഏതെല്ലാം ഇടങ്ങളുണ്ടോ അവിടെയെല്ലാം അത് എത്തുക തന്നെ ചെയ്യും ഇല്ല അത് ഒരു കുടിലും ഒരു കൊട്ടാരവും അള്ളാഹു വിട്ട് കളയുകയില്ല ആ കുടിലുകളിലും കൊട്ടാരങ്ങളിലുമൊക്കെ ഈ സത്യസന്ദേശം സന്ദേശം അള്ളാഹുവിൻ്റെ ദീനിന്റെ ഈ സന്ദേശം എത്തിയിട്ടല്ലാതെ അള്ളാഹു ഈ ഭൂമി ലോകത്തെ ഒഴിവാക്കുകയില്ല എന്ന് നബിസ് വസ്ലം പറയുന്ന ഈ പ്രസിദ്ധമായ ഹദീസ് ലഭ്യമാകുന്നത് ഇസ്ലാമിലൂടെയാണ് ഇസ്ലാമിലൂടെയാണ് നിങ്ങൾക്ക് ഇസ്സത്ത് ലഭ്യമാകുന്നത് ആ ഇസ്സത്ത് നിങ്ങൾക്ക് ലഭ്യമാകുന്ന സാഹചര്യം അള്ളാഹുവിന്റെ ദീനിലൂടെ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന നബിസ്വല്ലാഹുലഹി വസല്മ്മയുടെ ആ പ്രവചനം സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു നാള് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാം വളരെ ഗൗരവത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നിരാശപ്പെട്ടു പോകാതെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് അള്ളാഹു തലാഹു റുസ്തമിന്റെ രാജകൊട്ടാരത്തിൽ പോയി പ്രഖ്യാപിക്കുന്ന വളരെ പ്രസിദ്ധമായ വചനം നമ്മുടെ മുമ്പിലുണ്ട് ആ പ്രസിദ്ധമായ വചനം പറയുമ്പോൾ അത് അവരെ വല്ലാതെ സ്തബ്ധമാക്കി മാറ്റുന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ കൊട്ടാരത്തിൽ വന്നുകൊണ്ട് ഇത്ര ഗൗരവത്തിൽ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ ആ പ്രഖ്യാപനം അവരെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് റുസ്തം തൻ്റെ കൂടെയുള്ള മുഴുവൻ പ്രഗത്ഭരായ ആളുകളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഇപ്രകാരമാണ് തൻ്റെ മുഴുവൻ ജനവിഭാഗത്തെയും തൻ്റെ നാട്ടിൽ പ്രതാപ കൊട്ടാരത്തിലുണ്ടായിരുന്ന പ്രഗത്ഭരായ മുഴുവൻ ആളുകളെയും അദ്ദേഹം ഒരുമിച്ച് കൂട്ടി എന്നിട്ട് അവരോട് അദ്ദേഹം പറയുന്നുണ്ട് ഹൽ ഈ വ്യക്തി ആമിർ എന്ന് പറയുന്ന ഈ വ്യക്തി പറഞ്ഞ ഈ വാക്കിനേക്കാൾ ഗൗരവമുള്ള ഇതിനേക്കാൾ കരുത്തുള്ള ഏതെങ്കിലും ഒരു വർത്തമാനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ഈ ഈ ായ ആളുകൾ കൗതുകത്തോടുകൂടി ഈ പറയുന്ന വ്യക്തിയുടെ വാക്കിൽ നിങ്ങളും സ്വാധീനിക്കപ്പെട്ടു എന്നാണോ കേവലം ഒരു പട്ടിയുടെ സ്ഥാനം പോലുമില്ലാത്ത ഈ വ്യക്തിയുടെ വാക്കുകൾ പിന്നെ സ്വീകരിച്ചുകൊണ്ട് ഈ ദീനിനെ നമ്മുടെ ദീനിനെ നിങ്ങൾ ഉപേക്ഷിക്കാനാണോ തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണോ എന്ന് റുസ്തമിനോട് ആ നാട്ടുകാരായ മുഴുവൻ ആളുകളും ചോദിക്കുന്നുണ്ട് ആ ചോദിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഒരു മറുപടി ഉണ്ട് അമാ തറ എന്നിട്ട് ഇത്രയും കൂടി അവർ പറയുന്നുണ്ട് അമാ തറ ഇല സിയാബിഹി നിങ്ങൾ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിലേക്ക് നോക്കിയില്ലേ കീറിപ്പറഞ്ഞ പിന്നെ ചിന്തിയിട്ടുള്ള നമ്മൾ വളരെ രാജകീയമായ പ്രൗഢിയുള്ള വസ്ത്രം ധരിച്ചു ഇരിക്കുമ്പോൾ നമ്മുടെ ഈ കൊട്ടാരത്തിലേക്ക് അയാൾ കടന്നു വന്നിട്ടുള്ളത് കീറിപ്പറഞ്ഞ ചീ പിന്നി ചീന്തിപ്പോയ വസ്ത്രം ധരിച്ചുകൊണ്ടാണല്ലോ അങ്ങനെ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച ഇയാളുടെ വസ്ത്രം നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആ ചോദിക്കുന്ന സന്ദർഭത്തിൽ റുസ്തം തിരിച്ചു പറയുന്ന ഒരു വർത്തമാനമുണ്ട് ലാ സിയാബി നിങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് നാശം നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിലേക്ക് നോക്കുന്നത് ഇല വൽ നിങ്ങൾ നോക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വാക്കിലേക്കാണ് എത്ര കരുത്തുള്ള എത്ര കനമുള്ള വർത്തമാനമാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ നോക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലേക്കാണ് എത്ര ഉറച്ച ഇച്ഛാശക്തിയുള്ള അഭിപ്രായമാണ് അദ്ദേഹം ഇവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ നോ നോക്കേണ്ടത് അവരുടെ ജീവിതത്തിലേക്കും ചരിത്രത്തിലേക്കുമാണ് അതെത്ര മനോഹരമായ ചരിത്രമാണ് എന്ന് റുസ്തം തൻ്റെ കൊട്ടാരത്തിലുള്ള പ്രഗത്ഭരായ ആളുകളുടെ ഈ ചോദ്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ആമിറിൻ്റെ വാക്കുകളിൽ കൊണ്ട് ഇപ്രകാരം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് ഇസ്ലാം ആ ഇസ്ലാമാണ് നമ്മുടെ കൈവശമുള്ളത് അതുകൊണ്ട് തന്നെ എത്ര വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വന്നാലും ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം അള്ളാഹു നമുക്കതിന് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെല്ലാ റബ്ബുലാലമീൻ അസ്സലാ വാരിക്കും വരമത്തല്ലാ വാത്തു